നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം എന്ന ഭാഷ എങ്ങനെ ഉണ്ടായി എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു തരത്തിൽ കേരളത്തിൻ്റെ മുഖമാണ് മലയാളം എന്ന ഭാഷ എന്ന് പറയാം. ഏതാണ്ട് 4 കോടിയിലധികം ആൾക്കാർ മലയാള ഭാഷ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മുടെ മലയാള ഭാഷയുടെ തുടക്കവും ലിപികളും പുരോഗതികളും വകഭേദങ്ങളും ഒക്കെയാണ് പറയാൻ പോകുന്നത്. കേരളം ഉൾക്കൊള്ളുന്ന പ്രദേശം തന്നെ ആദ്യം എടുക്കുക. കേരളത്തിൽ തന്നെ പല ഭാഷകളുണ്ട്. പ്രധാന ഭാഷ സ്വാഭാവികമായും മലയാളം തന്നെ. 97% പേരും മലയാളം ഉപയോഗിക്കുന്നു. രണ്ടാമത് തമിഴാണ്. 2% വരും അത്. മലയാളവും തമിഴും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊങ്കിണിയും തുളുവുമാണ്. അതായത് പാലക്കാട്, ഇടുക്കി, തിരുവനന്തപുരം തുടങ്ങിയ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ജില്ലകളിൽ തമിഴ് ഭാഷ ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടും. അതുപോലെ തന്നെ കർണാടകത്തോട് തൊട്ടുകിടക്കുന്ന കാസർഗോഡ്, വയനാട് ജില്ലകളിൽ തുളു കന്നഡ ഭാഷകൾക്ക് സ്വാധീനവും ഉണ്ട്. മറ്റു ഭാഷകളായ കന്നഡ, തെലുങ്ക്, മറാത്തി, ഗുജറാത്തി, ഹിന്ദി, ഉറുദു എന്നിവ സംസാരിക്കുന്നവരെയും നമുക്ക് കേരളത്തിൽ കാണാവുന്നതാണ്. എന്നാൽ അവരുടെ എണ്ണം വളരെയധികം കുറവാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 8-ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന 22 ഔദ്യോഗിക ഭാഷകളിൽ ഒന്നായ മലയാളം സംസാരിക്കുന്നത് ഇന്ത്യയുടെ മൊത്ത ജനസംഖ്യയുടെ ഏതാണ്ട് 4% മനുഷ്യരാണ്. അതുപോലെ 2013 മലയാളത്തിന് ശ്രേഷ്ഠഭാഷാ പദവിയും നൽകുകയുണ്ടായി. ദ്രാവിഡ ഭാഷകളെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. ആ ദ്രാവിഡ ഗോത്രത്തിൽ ഏറ്റവും അവസാനം രൂപപ്പെട്ട ഭാഷയാണ് മലയാളം. 9-10 നൂറ്റാണ്ടുകളിലാണ് മലയാളം എന്നത് ഒരു സ്വതന്ത്ര ഭാഷയായി മാറിത്തുടങ്ങുന്നത്. കാരണം ആ കാലത്തൊക്കെ കേരളം എന്ന പ്രദേശം തമിഴകത്തോടൊപ്പമായിരുന്നല്ലോ. ആ കാലത്തെ പ്രശസ്തരായ തമിഴ് കവികൾ, ഉദാഹരണത്തിന് ഇളങ്കോവടികൾ, കുലശേഖര ആഴ്വാർ തുടങ്ങിയവരൊക്കെ കേരളീയരായിരുന്നു. അതായത് ചിലപ്പതികാരം പോലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതപ്പെട്ടത് കേരളത്തിലാണെന്ന് സാരം. ആദ്യകാലങ്ങളിൽ തമിഴിൻ്റെ സ്വാധീനത്തിൽ ജീവിച്ച മലയാളം പിന്നീട് പതിയെ പതിയെ സ്വതന്ത്രമായി മാറുകയാണുണ്ടായത്. ഇനി കേരളത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ നോക്കുക. അങ്ങനെ നോക്കുമ്പോൾ കേരളത്തിൽ പൊതുവെ 3 പ്രാദേശിക ഭാഷാഭേദങ്ങളുണ്ടെന്ന് പറയാം. തെക്ക്, വടക്ക്, മധ്യഭാഗമായി അതിനെ 3 തരംതിരിക്കുകയും ചെയ്യാം. തെക്ക് ഭാഗത്തുള്ള ഭാഷയിൽ തമിഴിൻ്റെ സ്വാധീനം പ്രകടമായി തന്നെ കാണാവുന്നതാണല്ലോ. അത് തമിഴ്നാടിനോട് തൊട്ടുകിടക്കുന്നു എന്ന ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ട് മാത്രമല്ല, വളരെ പഴയ കാലം മുതൽ തന്നെ പല പല രാജവംശങ്ങളും ഇവിടങ്ങളിൽ ഭരിച്ചിട്ടുണ്ട്. പാണ്ഡ്യ ചോള ശക്തികൾക്കൊക്കെ കീഴിലുണ്ടായിരുന്ന ഭൂവിഭാഗമാണ് ഇന്നത്തെ തെക്കൻ തിരുവിതാംകൂറൊക്കെ. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായും സാംസ്കാരികപരമായും ഒരുപാട് സവിശേഷതകൾ ഈ മേഖലകളിൽ കാലാകാലങ്ങളിൽ കൈമാറി വന്നിട്ടുണ്ട്. ഈ മേഖലകളിൽ അതുകൊണ്ട് തന്നെ തമിഴ് മാതൃഭാഷയായിട്ടുള്ളവരെയും നമുക്ക് കാണാവുന്നതാണ്. ഇനി വടക്കൻ മേഖല നോക്കുക. കണ്ണൂരിനപ്പുറം കാസർഗോഡ് പ്രദേശങ്ങളിൽ തുളുവിൻ്റെയും കർണാടകത്തിൻ്റെയും സ്വാധീനതയിൽപ്പെട്ട വടക്കൻ ഭാഷ ഉണ്ടായിട്ടുണ്ട്. ഈ മേഖലകളും തെക്കൻ കർണാടകവുമായി കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ള സാംസ്കാരിക ബന്ധങ്ങളുടെ പ്രതിഫലനം തന്നെയാണത്. തെക്ക് വടക്ക് ഭാഷാഭേദങ്ങൾക്കൊപ്പം കേരളത്തിൻ്റെ മധ്യഭാഗത്ത് മധ്യഭാഷ എന്ന നിലയിൽ പ്രചരിക്കുന്നു. ഈ മേഖലയിലെ ഭാഷാഭേദത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ സംസ്കൃത പദങ്ങളുടെ ധാരാളിത്തമാണ്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷയുമായി സംസ്കൃതം ഏറെ അടുത്തു നിൽക്കുന്നുമുണ്ട്. അതിനുദാഹരണമായി പഴയകാല സാഹിത്യകാരന്മാരെ ഓർക്കുക. അവരൊക്കെ തന്നെയും സംസ്കൃതത്തിലും മലയാളത്തിലും സാഹിത്യരചനകൾ നടത്തിയിട്ടുള്ളവരാണ്. അതുകൊണ്ട് തന്നെ മലയാള ഭാഷയിലേക്ക് ഒരുപാട് സംസ്കൃത പദങ്ങളും വന്നു ചേർന്നിട്ടുണ്ട്. എന്നാൽ സംസ്കൃതം മാത്രമല്ല മലയാളത്തിനായി സംഭാവനകൾ നൽകിയത്. കേരളം എന്ന പ്രദേശത്തെ കണ്ടുമുട്ടിയ ഇടപഴകിയ മിക്ക ഭാഷകളും മലയാളത്തിനായി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. കച്ചവടത്തിലൂടെയും മറ്റും വിദേശ ഭാഷകളുമായി ഉണ്ടായ സമ്പർക്കത്തിൽ ഒട്ടനവധി വാക്കുകൾ മലയാളത്തിലേക്ക് കടന്നു വന്നു. സംസ്കാര സങ്കലനങ്ങളും നടക്കുകയുണ്ടായി. അറബിക്, ഗ്രീക്ക്, പേർഷ്യൻ, ചൈനീസ്, പോർച്ചുഗീസ്, ഇംഗ്ലീഷ് തുടങ്ങി ഒട്ടനവധി ഭാഷകൾ മലയാളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ മറ്റു മേഖലകളിൽ നിന്നും പല പല വാക്കുകൾ മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വീട്ടിലുപയോഗിക്കുന്ന ചീനച്ചട്ടി മുതൽ ഭരണമേഖലയിലെ തഹസിൽദാർ വരെ പുറത്തുനിന്നും വന്ന വാക്കുകളാണ്. മലയാളവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രാചീനമായ ലിപി എന്നത് വട്ടെഴുത്താണ്. ഇതിന് നാനം മോനം എന്നും പേരുണ്ട്. ലളിതമായി പറഞ്ഞാൽ വട്ടത്തിലുള്ള എഴുത്താണ് വട്ടെഴുത്ത്. 19-ാം നൂറ്റാണ്ട് വരെയൊക്കെ ഈ വട്ടെഴുത്ത് വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നിട്ടുണ്ട്. ആ വട്ടെഴുത്തിൽ നിന്നും ക്രമേണ മാറ്റങ്ങൾ ഉണ്ടാവുകയും അത് കോലെഴുത്ത് എന്ന പേരിൽ അറിയപ്പെടുകയും ചെയ്തു. പണ്ടുകാലത്ത് തെക്കേ ഇന്ത്യയിലെ മുഴുവൻ ബ്രാഹ്മണരും ഉപയോഗിച്ച ലിപി എന്നത് ഗ്രന്ഥലിപിയാണ്. കേരളത്തിലെ ബ്രാഹ്മണരുടെ ഇടയിലേക്കും ഗ്രന്ഥലിപി വ്യാപിച്ചു. പിന്നീട് വട്ടെഴുത്തിനൊപ്പം ഗ്രന്ഥലിപിയും ചേർക്കുന്ന മാറ്റങ്ങളുണ്ടായി.
സംസ്കൃത പദങ്ങൾ കൂടെ കൂട്ടിച്ചേർക്കുന്നതിനായിരുന്നു ഇത്. അക്കാലത്ത് മറ്റുള്ള ജനവിഭാഗങ്ങൾ അത്രയും ഉപയോഗിച്ചിരുന്നത് വട്ടെഴുത്ത് തന്നെയായിരുന്നു. എന്നാൽ പോർച്ചുഗീസുകാരുടെ വരവോടെ മറ്റുള്ള ജനവിഭാഗങ്ങളും സംസ്കൃത പഠനങ്ങൾ ആരംഭിക്കുകയും ഗ്രന്ഥലിപി ഉപയോഗിക്കുകയും ചെയ്തു തുടങ്ങി. ഇന്നത്തെ മലയാളം ലിപി എന്നത് ഗ്രന്ഥലിപിയിൽ നിന്നുമുണ്ടായതാണ്. 53 ലിപികളുള്ള മലയാള ഭാഷ അതുകൊണ്ട് തന്നെ മറ്റു ഭാഷകളെ അപേക്ഷിച്ച് ശബ്ദവൈവിധ്യങ്ങളുടെ ഒരു കലവറ തന്നെയാണെന്ന് നിസ്സംശയം പറയാം.